ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയ ആട് പോലും അല്ല വലിയ ആടുകളെയാണ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് യാതൊരുവിധ ഒരു കൃഷിക്കാരൻ്റെ സുരക്ഷിതത്വമില്ലെന്നുള്ളതാണ് ഇന്നത്തെ കാര്യം മുന്നൂറ് മൂട് കപ്പയിട്ട് ഒരു ഒരു മൂന്ന് കപ്പ് പോലുള്ള മുഴുവൻ പന്നി തിന്നുപോയി ചേനയുണ്ടായിരുന്ന പകുതി ചേനയും നേരെ ഇത് വന്നിട്ട് പന്നി പോയി അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഏത് രീതിയിൽ നമ്മൾ ഈ മൃഗങ്ങൾക്ക് ഇതുപോലെ സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ സംരക്ഷണം ഒന്നും വേണ്ടേ ഏ ഇതിപ്പോൾ ഈ കൊച്ചുകുട്ടികൾ ഇതിലേ പോകുന്നുണ്ട് കൊച്ചുകുട്ടികളെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സ്കൂളൊക്കെ തുടങ്ങുന്ന ഈ പട്ടികൾ ഇപ്പോൾ ഇത് ഇറച്ചി തന്നെ ഇതിനെ സുഖം പിടിച്ചതാണ് ഇനി അത് മിക്കവാറും കുട്ടികളെ മറ്റും അറ്റാക്ക് ചെയ്യുന്ന യാതൊരു കാര്യം സംശയമില്ല ഈ എട്ട് പട്ടികളെ മറ്റും ഒരു വലിയൊരു മനുഷ്യനെ പ്രായം ചെന്നവരെ കെളുപ്പൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും പ്രായം ചെന്നവർ ഒരു നല്ലൊരു ആരോഗ്യമുള്ള അറിവുള്ള മനുഷ്യനെപ്പോലും എട്ട് പട്ടി എട്ട് വലിയ പട്ടികളാണ് അസ്ലേഡോക്സാണ് അവരൊന്നിച്ച് അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ കൃഷിക്കാർക്ക് ജീവിക്കാൻ വല്ലാത്തൊരവസ്ഥയാണ് വന്യമൃഗങ്ങളെ കൊണ്ടും അല്ലാതെയും

കുട്ടികളും സ്ത്രീകളും അടക്കം വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്നു രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്നതുപോലെ തന്നെ ഈ തെരുവു നായ്ക്കളുടെയും ശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് സ്റ്റെറിലൈസേഷൻ നടന്നു പട്ടികളെ പിടിച്ച് സ്റ്റെരിലൈസൈസ് ചെയ്തെങ്കിലും ഈ ചെയ്ത പട്ടിനെ അതുപോലെ തന്നെ നമ്മൾ തുറന്നുവിടുന്ന ഒരു സംവിധാനമാണുള്ളത് ഈ പട്ടികൾ ഒന്നും ചെയ്യാൻ പാടില്ല പട്ടികളെ നമ്മൾ തുറന്നു കഴിയുമ്പോൾ ആ പട്ടി വീണ്ടും അതിന്റെ ഉപദ്രവങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒരു കുറവില്ല അപ്പോൾ എനിക്ക് മെയിനായിട്ട് സൂചിപ്പിക്കാനുള്ളത് സൂചിപ്പിക്കാറുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ ലെവലിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം